ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? സുഖമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൊടിക്കൊള്ളിയും മത്തിക്കറിയുമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കിലോ കൊള്ളി ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതേപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കൊള്ളി വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇത് വെള്ളത്തിലിട്ടിട്ട് വേവിക്കുകയല്ല ചെയ്യുന്നത്, ആവി കയറ്റിയിട്ടാണ് വേവിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീമർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ സ്റ്റീമറിൻ്റെ താഴത്തെ തട്ടാണ്. അതിൽ വെള്ളത്തിനൊപ്പം നല്ലപോലെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കൊള്ളി ആവിയിൽ വേവിക്കുന്നത് കൊണ്ട് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലപോലെ ഇതിൽ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലത്തെ നമ്മൾ ഈ പുഴുങ്ങാനായിട്ട് കൊള്ളി ഇട്ട് കൊടുക്കുന്ന ആ സ്റ്റീമറിൻ്റെ ആ ഭാഗം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കൊള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ കൊള്ളിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാനായിട്ട് നോക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുന്ന കാരണം നമ്മുടെ സ്റ്റീമറിലത്തെ വെള്ളം വറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഇടയ്ക്ക് ഒന്ന് നോക്കിയിട്ട് വെള്ളം കുറവാണെങ്കിൽ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നോക്കിയോളൂ കേട്ടോ. ഇപ്പോൾ സ്റ്റീമറിൽ വെച്ചിട്ടുള്ള വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ആ ചെറിയ ഹോളി കൂടെ കണ്ടോ ആവി പോകുന്നുണ്ട്. അപ്പോൾ ഞാനിനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 30 മിനിറ്റ് ഈ കൊള്ളി വേവിച്ചെടുക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി മീൻകറി ഉണ്ടാക്കാനായിട്ട് നോക്കാം. മീൻകറി ഉണ്ടാക്കാനായിട്ട് ഞാൻ 1/2 കിലോ മത്തിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ നല്ലപോലെ വൃത്തിയാക്കിയിട്ട് ശേഷം കഴുകി വെച്ചിട്ടുള്ള മീനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കൊള്ളി വെന്ത് വരുന്ന നേരം കൊണ്ട് മീൻകറി ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ മീൻകറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ചട്ടി ചൂടായി വരട്ട്. അപ്പോൾ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി പൊടിയായി അരിഞ്ഞിട്ടുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസ് ഇഞ്ചിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇഞ്ചി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇഞ്ചി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും 2 അല്ലി വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് വാടി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ സവാളൊക്കെ വാടി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഈ പൊടികളൊക്കെ മൂത്ത് വരുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 തക്കാളി അരിഞ്ഞിട്ടുള്ള തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് അരച്ചെടുത്തിട്ടുള്ള തക്കാളി പേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. തക്കാളി അരച്ചെടുത്തിട്ടുള്ള മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം കൂടിയും ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ തക്കാളി പേസ്റ്റ് മിക്സിയുടെ ജാറിൽ നിന്നൊക്കെ കറക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി മീൻകറിയിലേക്ക് കൊടമ്പുളി ഇട്ട് കൊടുക്കാം. ഞാൻ 3 കൊടമ്പുളിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് നല്ല തിളച്ച വെള്ളത്തിൽ മീൻകറി ഉണ്ടാക്കുന്നതിന് മുന്നേ ഒഴിച്ചു വെച്ചിട്ടുള്ള കൊടമ്പുളിയാണ്. അപ്പോൾ ഈ വെള്ളവും കൊടമ്പുളിയും കൂടിയിട്ട് ഞാൻ ഈ മീൻകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് പുളി
ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് തിളച്ച വെള്ളത്തിൽ കുടമുളി ഇട്ട് വെക്കുന്നത് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി മീൻകറിയിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മീൻ കഷ്ണങ്ങളുടെ പാകത്തിന് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം നല്ലപോലെ തിളച്ച് വെച്ച് എന്നിട്ട് നമുക്ക് ഈ മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കൊള്ളി പുഴുങ്ങാനായിട്ട് വെച്ചിട്ട് 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 2 മിനിറ്റിന് ശേഷമാണ് ഞാൻ ഇത് തുറന്ന് നോക്കുന്നത് കേട്ടോ. അപ്പം മീൻകറി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നന്നാക്കി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ തിളച്ച് വരണം. ഈ മീൻ കഷ്ണങ്ങളൊക്കെ വെന്ത് വരണം. അപ്പോൾ അത് വെന്ത് വരട്ടെ കേട്ടോ. 2 മിനിറ്റിന് ശേഷം സ്റ്റീമർ തുറന്ന് നോക്കിയപ്പോൾ ഇത് കൊള്ളി വെന്ത് വന്നിട്ടുണ്ട്. കൊള്ളി ഞാൻ നിങ്ങൾക്ക് കൊള്ളി വെന്തുള്ളത് കാണിച്ചു തരാം. കണ്ടോ, നല്ല ചൂടുണ്ട് കേട്ടോ. കണ്ടില്ലേ, കൊള്ളി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല കൊള്ളിയാണ് കേട്ടോ. ഇങ്ങനത്തെ കൊള്ളിയാണ് ഏറ്റവും ടേസ്റ്റ്. പൊടിക്കൊള്ളിക്ക് ഏറ്റവും ടേസ്റ്റ് ഇങ്ങനത്തെ കൊള്ളിയാണ്. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിത് കഴിച്ചു നോക്കിയപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പോൾ കൊള്ളിയിൽ കറക്റ്റായിട്ട് ഉപ്പ് പിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്റ്റീമറിൻ്റെ അടിയിലത്തെ തട്ടിൽ വെള്ളമല്ലേ വെച്ചിട്ടുള്ളത്, ആ വെള്ളത്തിൽ നല്ലപോലെ ഉപ്പിട്ട് കൊടുക്കണം. ആവിയിൽ വേവിക്കുന്ന കാരണം ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഉപ്പിട്ട് കൊടുത്താൽ ഈ കൊള്ളിയിലൊക്കെ ശരിക്കും ഉപ്പ് പിടിക്കുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. കൊള്ളി പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റീമറിൽ നിന്ന് ഞാനൊരു പരന്ന പാത്രത്തിലേക്ക് കൊള്ളി പകർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. എപ്പോഴും പരന്ന പാത്രം നോക്കിയിട്ട് പകർത്താൻ നോക്കുക. കാരണം നമ്മൾ ഈ കൊള്ളി പൊടിച്ചെടുക്കാൻ പോവാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പരന്ന പാത്രം എടുക്കാൻ പറയുന്നത്. കൊള്ളി പൊടിക്കൊള്ളി ആക്കാനായിട്ട് ഞാൻ സ്റ്റീലിൻ്റെ ഒരു ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. സ്റ്റീലിൻ്റെ ഗ്ലാസ്സാണ് ഇതിന് നല്ലത്. അപ്പോൾ സ്റ്റീലിൻ്റെ ഗ്ലാസ്സിന് കണ്ണാടി ഭാഗം കൊണ്ടാണ് ഇങ്ങനെ വെച്ചിട്ട് പൊടിച്ചെടുക്കുന്നത്. ഇതേപോലെ പൊടിച്ചെടുക്കുക. ചിലപ്പോൾ അതുപോലെ പുറത്തേക്കൊക്കെ പോകട്ടോ. മോൾ ഭാഗത്തെ കൊള്ളി എല്ലാതും പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. അതൊന്ന് ചട്ടം കൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അടി ഭാഗത്തിൽ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാനായിട്ട് പറയുന്നത്. കണ്ടില്ല, ഇതേപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും പൊടിച്ചെടുക്കുക. ഇങ്ങനെ ഇങ്ങനെ ചെയ്തിട്ട് കൊള്ളിനെ പൊടിച്ചെടുക്കുക കേട്ടോ. എപ്പോഴും 100 ഉള്ള കൊള്ളിയാണ് പൊടിക്കൊള്ളിക്ക് ടേസ്റ്റ് കൊടുക്കുക കേട്ടോ. ഇനി ചട്ടം കൊണ്ട് ഇതേപോലെ കൊത്തി കൊത്തി കൊടുക്കുക. പൊടിക്കൊള്ളി ഒരു തട്ടുകട സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. കൊള്ളിയൊക്കെ തട്ടുകടയിൽ ഇതുപോലെ പൊടിച്ചെടുക്കുന്ന ചേട്ടൻ അവരൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചേട്ടനാണ് എനിക്കിത് ചെയ്തു തരുന്നത്, ഇങ്ങനെ പൊടിച്ചെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ചേട്ടന് ഒരു സ്പെഷ്യൽ താങ്ക്സ്. പൊടിക്കൊള്ളി എപ്പോഴും ഇതേപോലെ ഉലർന്ന് ഉലർന്ന് കിടക്കണം. അപ്പം നമ്മുടെ പൊടിക്കൊള്ളി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒപ്പം കൂട്ടി കഴിക്കാനുള്ള മീൻകറിയാണ് റെഡിയാക്കേണ്ടത്. അപ്പം മീൻകറി വെന്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ള വെള്ളം ഉണ്ടായിരുന്നില്ലേ, അളവിനേക്കാളും ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലിട്ട് കൊടുത്തിട്ടുള്ള ഉപ്പിൻ്റെ അളവൊക്കെ പുളിയുടെ അളവൊക്കെ കറക്റ്റ് അല്ലേ എന്ന് ഒന്ന് നോക്കിയിട്ട് ഞാൻ പറയാം. ഉപ്പും പുളിയെല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനി എങ്ങാനും നിങ്ങളുടെ ഉപ്പിൻ്റെ അളവ് കുറവാണെങ്കിൽ ഈ ടൈമിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. മീൻ കറി മീൻ കഷ്ണങ്ങൾ ഇട്ടിട്ട് കൂടുതൽ കയ്യിൽ കൊണ്ട് ഇളക്കി കൊടുക്കാണ്ടിരിക്കുക. അങ്ങനെ ഇളക്കി കൊടുത്ത് ചിലപ്പോൾ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ജസ്റ്റ് ഒന്ന് ചട്ടി പിടിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഫൈനൽ സ്റ്റെപ്പായിട്ട് മീൻകറിയുടെ മുകളിൽ 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ തനിനാടൻ
കൊള്ളിയും മത്തിക്കറിയും റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ കൊള്ളിനൊന്ന് മോഡിഫിക്കേഷൻ ചെയ്തിട്ട് പൊടിക്കൊള്ളി ആക്കിയിട്ടുണ്ട്. പൊടിക്കൊള്ളിയും ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ നല്ല കളർഫുള്ളാകാൻ വേണ്ടിയിട്ട് ഞാനൊരു വാഴയിലയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി നോക്കണം. കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതൊക്കെ ഒരു സ്പെഷ്യൽ റെസിപ്പീസാണ് കേട്ടോ. നമുക്കിപ്പോൾ സ്പെഷ്യലായിട്ട് തോന്നുന്ന ഒരു ഡേ, ഇപ്പോൾ നല്ല മഴയുള്ള ദിവസം ഇങ്ങനെ കൊള്ളി മീൻകറിയൊക്കെ കഴിക്കാനായിട്ട് നല്ല കോമ്പിനേഷൻ അല്ലേ. നല്ല മഴയും അതുപോലെ തന്നെ കൊള്ളി മീൻകറിയൊക്കെ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിലെ ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.